ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകാനായി ഒരു പരാതി തയ്യാറാക്കിയിരിക്കുകയാണ്. ആ പരാതിയുടെ കോപ്പി ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുകയാണ്. ഈ പരാതിയിൽ പറയുന്നത് ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ പി കെ ശ്യാമളിയുടെ പീഡനത്തെ തുടർന്നാണ് സാജൻ ആത്മഹത്യ ചെയ്തത് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് ശ്യാമള ടീച്ചർക്കെതിരെ കേസെടുക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ പ്രതിപക്ഷ നേതാവ്, DGP, കലക്ടർ, ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർക്കും ഈ പരാതി നൽകുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്കും കലക്ടർക്കും പരാതി നൽകാനായി ഇപ്പോൾ കുടുംബം ഇപ്പോൾ കലക്ടറേറ്റിൽ എത്തിയിട്ടുമുണ്ട്. ഇവർ പറയുന്നത് ഈ ആത്മഹത്യാ പ്രേരണ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള കാരണം ഈ പാർത്താസ് കൺവെൻഷൻ സെൻറ്ററിന് ആന്തൂർ നഗരസഭ ലൈസൻസ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒറ്റ കാരണമാണ് എന്നാണ്. ഈ ഇത് മാനസികമായി തൻ്റെ ഭർത്താവിനെ തളർത്തുകയും ആത്മഹത്യയിലേക്ക് പോകുകയാണ് കാര്യങ്ങൾ ഉണ്ടായത്. തൻ്റെ ഭർത്താവിൻ്റെ ആത്മഹത്യക്ക് കാരണം ഈ നഗരസഭ ഉദ്യോഗസ്ഥരും നഗരസഭാ അധ്യക്ഷയായ ശ്യാമള ടീച്ചറുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഇവരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം CPM നേതാക്കളായ MV ജയരാജൻ, PE ജയരാജൻ, PK ശ്രീമതി തുടങ്ങി എല്ലാ നേതാക്കളും, മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു, പാർട്ടി നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അവർ PK ശ്യാമളയ്ക്കെതിരായ വലിയ ആരോപണത്തിൽ നിന്നും പിന്തിരുന്നില്ല. കടുത്ത നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്.